നമസ്കാരം. കൃഷ്ണമൃഗ വേട്ട കേസ് മുതൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ അധോലോക സംഘത്തിന്റെ നോട്ടപ്പുള്ളിയാണ്. ലോറൻസ് ബിഷ്നോയി സംഘം അദ്ദേഹത്തെ വധിക്കുമെന്ന് നിരവധി തവണ ഭീഷണികൾ മുഴക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും സൽമാനെ ഭീഷണി ഉയർന്നതോടെ അദ്ദേഹത്തിന്റെ സുരക്ഷ മുംബൈ പോലീസ് വർദ്ധിപ്പിച്ചു. അധോലോക നായകൻ ലോറൻസ് ബിഷ്നോയിയുടെ സംഘമാണ് ഭീഷണിക്ക് പിന്നിൽ. നിലവിൽ സൽമാന് വൈ പ്ലസ് സുരക്ഷ നൽകി വരുന്നുണ്ട്. പഞ്ചാബി ഗായകനും നടനുമായ ജിപ്പി ഗ്രേവാളിനെ സംബോധന ചെയ്ത ലോറൻസ് ബിഷ്നോയി എന്ന പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്നുമാണ് ഭീഷണി ഉയർന്നത്. നിങ്ങൾ സൽമാൻ ഖാനെ ഒരു സഹോദരനായി കണക്കാക്കുന്നുണ്ടല്ലോ, അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളെ രക്ഷിക്കാനുള്ള സമയമാണിത്. ഈ സന്ദേശം സൽമാൻ ഖാന് വേണ്ടിയുമാണ്. ദാവൂദ് നിങ്ങളെ രക്ഷിക്കുമെന്ന് വ്യാമോഹിക്കരുത്. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. സിദ്ദു മൂസേവാലയുടെ മരണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ റഡാറിൽ എത്തിയിരിക്കുന്നു. ഇതൊരു ട്രെയിലറായി കരുതുക. മുഴുവൻ പടവും ഉടൻ പുറത്തിറങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടിപ്പോവുക. എന്നാൽ ഓർക്കുക, മരണത്തിന് വിസ ആവശ്യമില്ല. അതും ക്ഷണിക്കപ്പെടാതെ വരും എന്നായിരുന്നു ആ കുറിപ്പ്. കാനഡയിലെ വാൻകൂവറിലെ തന്റെ വീടിന് പുറത്ത് ഒരാൾ വെടിവെച്ചതായി ഗ്രെവാൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയി നേരത്തെ ഏറ്റെടുത്തിരുന്നു. സൽമാനുമായി തനിക്ക് സൗഹൃദമില്ലെന്നും രണ്ടു തവണ മാത്രമേ താരത്തെ കണ്ടിട്ടുള്ളൂ എന്നും വെടിവെപ്പ് സംഭവത്തിന് ശേഷം ഗ്രെവാൾ പറഞ്ഞിരുന്നു. സൽമാനെതിരെ പുതിയ ഭീഷണി വന്നതിന് പിന്നാലെ മുംബൈ പോലീസ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയും അദ്ദേഹത്തിന്റെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ യഥാർത്ഥമാണോ എന്നും ബിഷ്ണോയി ജയിലിലായതിനാൽ ആരാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സൽമാന് നേരത്തെയും ഭീഷണി ഉയർന്നിരുന്നു. താരത്തിന് നേരെ വധശ്രമം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുംബൈ പൻവേലിലെ സൽമാൻഖാന്റെ ഫാം ഹൗസിന് സമീപത്ത് വെച്ച് കൊല നടത്താനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. ഗായകൻ സിദ്ദു മൂസവാലയുടെ ഗതി വരുമെന്നായിരുന്നു മുമ്പ് പുറത്തു വന്ന സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഗോൾഡി ബ്രാറും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് അടുത്തിടെ അറസ്റ്റിലായ ലോറൻസ് നിഷ്നോയ് സംഘത്തിന്റെ ഷൂട്ടർ കപിൽ പണ്ഡിറ്റുമായിരുന്നു ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഇതിനായി കപിൽ പണ്ഡിറ്റ്, സന്തോഷ് ജാദവ്, ദീപക് മുണ്ടിയും മറ്റ് രണ്ട് ഷൂട്ടർമാരും മുംബൈയിലെ വാസയേരിയയിലെ പൻവേലിൽ ഒരു മുറി വാടകയ്ക്കെടുത്തിരുന്നു. സൽമാൻഖാന്റെ പൻവേലിലുള്ള ഫാം ഹൗസിന്റെ സമീപത്തായിരുന്നു ഇത്. അക്രമി സംഘത്തിലെ ഒരാൾ സൽമാൻഖാന്റെ ഫാം ഹൗസിലേക്കുള്ള വഴിയിലെ വീട്ടിൽ ഒന്നര മാസത്തോളം വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു. താരത്തെ ആക്രമിക്കാൻ ഈ ഷൂട്ടർമാരുടെ പക്കൽ ചെറിയ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഹിറ്റ് ആൻഡ് റൺ കേസിൽ ഉൾപ്പെട്ടത് മുതൽ താരം കാറിന്റെ വേഗതയിൽ വളരെ ശ്രദ്ധാലുവായിരുന്നുവെന്ന് ഷൂട്ടർമാർ മനസ്സിലാക്കി. പൻവേലിലെ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ സൽമാൻഖാന്റെ കാർ വളരെ കുറഞ്ഞ വേഗതയിലാണ് ഓടിച്ചിരുന്നത്. മിക്ക സമയത്തും സ്വകാര്യ അംഗരക്ഷകൻ ഷെറയോടൊപ്പമായിരുന്നു സൽമാൻഖാന്റെ യാത്ര. ഇതിനു പുറമെ ഫാം ഹൗസിലേക്കുള്ള വഴിയിലെ കുഴികളുടെ എണ്ണവും ഷൂട്ടർമാർ മനസ്സിലാക്കി. ഇവിടെ കാറിന്റെ വേഗത മണിക്കൂറിൽ 25 കിലോമീറ്ററായി കുറയുമായിരുന്നു. സൽമാൻഖാന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ലോറൻസ് ബിഷ്ണോയി സംഘം ഫാം ഹൗസിന് പുറത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ആരാധകരാണെന്ന വ്യാജനയും ഇവർ താരത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. സൽമാൻഖാൻ രണ്ടു തവണ ഫാം ഹൗസ് സന്ദർശിച്ചുവെങ്കിലും സംഘാംഗങ്ങൾക്ക് ആക്രമിക്കാനുള്ള അവസരം ലഭിച്ചില്ല. സംഘാംഗങ്ങളിൽ ചിലർ അടുത്തിടെ പിടിയിലായതോടെയാണ് ഗൂഢാലോചനയെക്കുറിച്ച് പോലീസിന് മനസ്സിലായത്. ഇതോടെ അടിക്കടി വീടുകൾ മാറിയൊക്കെ പൂർണ്ണമായും രഹസ്യ ജീവിതമാണ് നയിക്കുന്നത്. പൊതുരംഗത്തും ഇപ്പോൾ അധികം പ്രത്യക്ഷപ്പെടുന്നില്ല. മുംബൈ പൻവേലിലെ സൽമാൻഖാന്റെ ഫാം ഹൗസിന് സമീപത്ത് വെച്ച് കൊല നടത്താനായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. ഗായകൻ സിദ്ദു മൂസവാലയുടെ ഗതി വരുമെന്നായിരുന്നു മുമ്പ് പുറത്തു വന്ന സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്.